ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അളിയ ശങ്കരാ, ഞാൻ നിന്നെ കാണാനാ വന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പറയളിയ. നമ്മൾ ഇറങ്ങിയാല് ഏതെങ്കിലും കാര്യം സക്സസ് ആവാതിരിക്കും അളിയ. അവളുടെ ജാതകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യം എന്താന്ന് പറയണം. ശ്വേത സ്കൂളിൽ പഠിച്ച കാലത്ത് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു പയ്യനുമായിട്ട് പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പയ്യനും പെണ്ണിനും എന്ത് കാര്യത്തിലാ പ്രശ്നം വരിക? അങ്ങനെ ഒരു പ്രശ്നം വന്നത് കൊണ്ട് സ്കൂളിൽ അച്ചടക്ക നടപടിയെടുത്ത് അവളെ അവിടുന്ന് സസ്പെൻഡ് ചെയ്തു. ശരി. എന്നിട്ട് അവളുടെ അച്ഛനമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് മാപ്പ് അപേക്ഷ എഴുതി കൊടുത്തതിന് ശേഷം മാത്രമേ അവളെ സ്കൂളിൽ കയറ്റിയുള്ളൂ. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പിള്ളേർ എന്തെങ്കിലും തമാശ കാണിച്ചെന്നിരിക്കും, അതാണോ നീ വലിയ പ്രശ്നമൊക്കെ എന്നോട് പറയുന്നത്? അത് മാത്രമല്ല അളിയ, അത് കഴിഞ്ഞിട്ട് അവള് 10th വരെ അവിടെ കണ്ടിന്യൂ ചെയ്തിട്ട് +1 പഠിക്കാൻ വേറെ സ്കൂളിലേക്ക് പോയി. വേറെ സ്കൂളിൽ പോയോ? പോയ സ്ഥലത്ത് പിന്നെ വേറൊരു പയ്യനായിട്ട്. എന്തോ വീണ്ടും പഴയ പ്രശ്നം ആ സ്കൂളിൽ. അതെ അളിയ, പക്ഷേ വീണ്ടും അതേ പ്രശ്നം കാരണം അവളെ അവിടുന്ന് സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഇപ്രാവശ്യം അവളുടെ അച്ഛനമ്മയും സ്കൂളിലോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. അവരെങ്ങനെ വരുന്നു? ഓരോ സ്കൂളിലും അതിനല്ലേ ചെയ്യുന്നത്. അവരെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കാൻ വേണ്ടി അവള് പല നമ്പറും ഇറക്കി നോക്കി. എന്നിട്ട് പക്ഷേ അവരതിന് വഴങ്ങിയില്ല. എന്തിന്? അവൾ ആത്മഹത്യാ ശ്രമം വരെ നടത്തി. എന്നിട്ട് പോലീസ് കേസൊന്നും ഉണ്ടായില്ലേ? ശ്വേതയുടെ അച്ഛൻ ഇഷ്ടം പോലെ കാശ് വാരി വീശിയത് കൊണ്ട് ഈ പ്രശ്നം പോലീസ് കേസാവാതെ രക്ഷപ്പെട്ടു. ഓഹോ. അതിനുശേഷം അവള് സ്കൂൾ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ട് കോളേജിൽ പോയി ചേർന്നു. കോളേജിൽ പോയ അവിടെ നടന്നതാണ് ഹൈലൈറ്റ്. അവിടെ എന്ത് സംഭവം നടന്നു? ആ കോളേജിലെ രാജേഷ് എന്നൊരു പയ്യനുണ്ടായിരുന്നു. രാജേഷ്? ആ, അവനാണ് നമ്മുടെ യഥാർത്ഥ ഹീറോ. അവനെന്താ ചെയ്തത്? അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇവളാള് കൊള്ളാലോ. എടാ, നമുക്ക് ഈ കാര്യമെല്ലാം മുരളിയോട് പോയി പറഞ്ഞാൽ? പക്ഷേ അതിന് നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ അളിയ. അതുകൊണ്ടേ ഈ കാര്യങ്ങളെല്ലാം ശ്വേതയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിലെ ഹീറോ ആയ നമ്മുടെ രാജേഷ് ഇപ്പൊ വിദേശത്താണുള്ളത്. അവൻ ഇവിടുന്ന് വിദേശത്ത്? ആ, അതെ അളിയ. ഇത്രയും ചെയ്തിട്ട് അവനെ വിദേശത്ത് പറഞ്ഞു വിട്ട് ഇവിടെ നിന്ന് ആഘോഷിക്കല്ലേ? ആഹാ, ഒന്നും അറിയാത്ത ഒരു പച്ച പാവത്തിനെ പോലെ ഇവിടെ വന്നിട്ട് പൗർണമി ചില്ലറ പാടുന്നല്ലോ പെടുത്തുന്നത്. ഇവളുടെ ഈ സ്വഭാവം വെച്ചാണോ നമ്മുടെ മുരളി ഇവിടെ കെട്ട നടക്കുന്നത്? എടി ശ്വേതേ, ഇനി നിന്റെ ചരട് എന്റെ കയ്യിലാടി. ഇനി ഞാൻ പറയുന്ന പോലെ അവൾ ചലിക്കത്തുള്ളൂ. നീ നോക്കിക്കോ. എന്തായാലും അളിയ, ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കേടാ, ഓക്കേടാ. ഈ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് അളിയ. അതൊന്നും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ നിന്നെ വിളിച്ചോ. എപ്പോ വേണമെങ്കിലും വിളിച്ചോടാ. താങ്ക്സ്. എടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ. എത്ര വലിയ കാര്യം ചെയ്തിട്ടാ വന്നിരിക്കുന്നത്, എന്നിട്ട് ഒന്നും അറിയാൻ മേലത്ത് ഭാവത്തിൽ നടക്കുകയല്ലേ. നിന്നെ അങ്ങനെ അങ്ങ് വെറുതെ വിടുമെന്ന് കരുതുന്നു.